Hello friends, it's me Jobin. Welcome back to my channel. Appo nammude oru pudhiya video like ella kootarum swagatham. Appo nammude innathe video nu vachcha korchu pravalathukar nu vachcha actually തുടക്കക്കാര ആയിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയുള്ള കുറച്ച് ടിപ്സ് പറവ ടിപ്സ് അതൊക്കെയാണ് പറവ ടിപ്സ് ആയാലും ഫാൻസി ആയാലും എല്ലാത്തിനും കൂടി ചേർത്ത് തന്നെ വരുന്നത് അപ്പോൾ തുടക്കക്കാരായിട്ടുള്ള ആൾക്കാർ എല്ലാവരും സ്കിപ്പ് ചെയ്യാതിരുന്ന് കാണാൻ നോക്കുക നമ്മളിപ്പോൾ നല്ല ബ്രീഡേഴ്സിന് ഓൾറെഡി അറിയായിരിക്കും നല്ലതെന്ന് വെച്ചാൽ നല്ല ഹെവി ബ്രീഡേഴ്സ് അതേപോലെ തന്നെ നോർമൽ ചെറുതായിട്ടുള്ള ബ്രീഡേഴ്സ് ആയാലും അവർക്ക് അറിയായിരിക്കും എന്നാലും ചിലവർക്ക് അറിഞ്ഞുകൂടായിരിക്കും അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മാത്രമായിട്ടുള്ള ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ പുതുതായിട്ട് കാണുന്ന ആൾക്കാർ സ്കിപ്പ് ചെയ്യാതെ മീൻസ് തുടക്കക്കാർക്ക് സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക ഓക്കെ അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഫുഡ് തന്നെ നല്ല ഇതായിട്ട് വേസ്റ്റ് മീൻസ് അതിൽ പൊടി അഴുക്ക് അങ്ങനെയുള്ളതൊക്കെ വരും എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതാണെങ്കിൽ ചിലപ്പോൾ അതിൽ പൂപ്പല് പൊടി അങ്ങനെയുള്ളതൊക്കെ കാണും അപ്പോൾ അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കാൻ നോക്കുക നമ്മൾ കഴുകി ഇപ്പോൾ റേഷൻ ഗോതമ്പാട് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ ഗോതമ്പ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെയിലത്ത് വെച്ച് ഉണക്കി കൊടുക്കുക ഗോതമ്പ് മാത്രമല്ല എല്ലാ ഫുഡും നമുക്ക് കഴുകി വൃത്തിയാക്കി കൊടുക്കുക എന്നുള്ളതാണ് പക്ഷേ നമ്മൾ മോസ്റ്റ്ലി റേഷൻ കടയിൽ നിന്നൊക്കെ വാങ്ങിയ ഗോതമ്പല്ലേ അതുകൊണ്ട് ഞാൻ ഗോതമ്പ് എടുത്ത് പറയാം കാരണം പിന്നെ നമ്മുടെ കേജ് രണ്ടാമത്തെ പോയിൻ്റാണ് ഫസ്റ്റ് പോയിൻ്റ് വന്നത് നമ്മുടെ ഫുഡ് എപ്പോഴും ക്ലീൻ ആയിരിക്കണം വന്നിട്ട് ഒരിക്കലും എന്താ പറയുക ഡ്രൈ ആയിട്ട് കൊടുക്കുകയോ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ അടിച്ച ഫുഡ് കൊടുക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതെ എപ്പോഴും നല്ല വൃത്തിയോടെയും ക്ലീൻ ആയിട്ടുള്ള ഫുഡ് കൊടുക്കാൻ ശ്രമിക്കുക കഴുകി വൃത്തിയാക്കി വെയിലത്തിട്ട് ഉണക്കി അതിൽ വേറെ ഈ കരിച്ച ഈച്ച അങ്ങനെയുള്ള സാധനങ്ങളും പിന്നെ അതേപോലെ തന്നെ ഇൻഫെക്ഷൻ അങ്ങനെയുള്ളതൊന്നും ഇല്ലാതെ ഉറപ്പാക്കുക അടുത്ത രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് കേജ് ക്ലീൻ ചെയ്യണത് നമ്മളെ കേജ് എപ്പോഴും ക്ലീൻ ആയിട്ട് നടത്തുക അല്ലാന്നുണ്ടെങ്കിൽ ഈ കാഷ്ടവും അതൊക്കെ വന്നിട്ട് വെള്ളം നനഞ്ഞ് അങ്ങനെയൊക്കെ ആയിട്ട് കടന്ന് അത് ഇൻഫെക്ഷൻ അടിച്ച് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുന്നതായിരിക്കും നമ്മുടെ കേജിൽ ഒരുമാതിരി പൂപ്പൽ അങ്ങനെയുള്ളതൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഈ പ്രാവുകളുടെ ബോഡിയിലും കയറി അങ്ങനെയുള്ള പ്രശ്നങ്ങൾ പിന്നീട് ഫ്യൂച്ചറിൽ വരും അപ്പോൾ അങ്ങനെ വരാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ കേജ് ക്ലീൻ ചെയ്ത് എപ്പോഴും ഇട്ടിരിക്കണം എന്നാണ് ഡ്രൈ ആയിട്ട് ഇടാൻ ശ്രമിക്കുക നമ്മുടെ പ്രാവിൻ്റെ ഈ വാലിലും മറ്റും അഴുക്ക കൊട്ടിക്കഴിഞ്ഞാൽ അതൊരുമാതിരി ഒരു കാണാനും ഒരു വൃത്തിയുടെ അങ്ങനെയുള്ള രീതിയിൽ അതേപോലെ തന്നെ നമ്മുടെ ഫുഡ് വെച്ച് കൊടുക്കുന്ന പാത്രമൊക്കെ ഉണ്ടല്ലോ അത് എപ്പോഴും ക്ലീൻ ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ ഡെയിലി വന്നിട്ട് വെള്ളം ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിരിക്കുന്നത് ആ പാത്രം നിറച്ചിട്ട് വീണ്ടും വെള്ളം കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞാൽ പ്രാവ് വെള്ളം കുടിച്ചോളും പക്ഷേ പ്രാവിന് അതൊരു നാളെ ഒരു പ്രോബ്ലം വരും ഫ്യൂച്ചറിൽ അത് പ്രാവിന് ഒരു പ്രോബ്ലം ആയിട്ട് വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരിക്കലും കഴുകി വൃത്തിയാക്കാത്ത പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കാതിരിക്കാൻ ശ്രമിക്കുക നമ്മൾ എപ്പോഴും കഴുകി വൃത്തിയാക്കി നല്ല ക്ലീനായിട്ട് വെള്ളം വെച്ചെടുക്കുക ഓക്കെ നമ്മൾ വെള്ളം വെച്ചെടുക്കുന്ന പാത്രം കഴുകി വൃത്തിയാക്കുന്ന പോലെ തന്നെ ഫുഡ് കഴിക്കുന്ന പാത്രം കഴുകി വൃത്തിയാക്കുക കാരണം വെച്ചാൽ നമ്മളിപ്പോൾ ഫുഡ് കഴുകി വൃത്തിയാക്കി കൊടുത്താലും പാത്രം ക്ലീൻ അല്ല എന്നുണ്ടെങ്കിലും പ്രാവുക്ക് അസുഖം വരാൻ സാധ്യത കൂടുതലാണ് ഇപ്പോൾ തലേദിവസം ഫുഡ് പ്രാവിൻ്റെ അടുത്ത് ഇരിക്കുകയാണ് ആ പ്രാവിൻ്റെ ഫുഡിൽ വന്നിട്ട് ഇപ്പോൾ മോയ്സ്ചറൈസർ ഒക്കെ ആയിട്ട് അടിച്ച് ഇൻഫെക്ഷൻ അടിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ പഴയ ഫുഡ് എടുത്ത് മാറ്റുക പഴയ ഫുഡ് മാറ്റുക അല്ലാന്നുണ്ടെങ്കിൽ നല്ലൊരു വൃത്തിക്ക് കഴുകി വൃത്തിയാക്കി വീണ്ടും വെച്ചുകൊടുക്കുക എന്തെങ്കിലും ചെയ്യാം അല്ല ഞാൻ മോസ്റ്റ്ലി ചെയ്യുന്നത് വെച്ചാൽ പഴയ ഫുഡ് എടുത്ത് കോഴിക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ തന്നെ ചെയ്യുന്നത് എന്നിട്ട് കൂടുതൽ ഓവറായിട്ട് വെച്ചുകൊടുക്കാൻ നിൽക്കില്ല അല്ലെങ്കിൽ എടുത്ത് കളയുക അങ്ങനെ എന്തെങ്കിലും ചെയ്യും നമ്മൾ കോഴികളെ കഴിച്ചോളും അപ്പോൾ ആ രീതിയിൽ വൃത്തിയാക്കി കൊടുക്കുക അടുത്തത് വന്നിട്ട് നമ്മുടെ മൂന്നാമത്തെ പോയിൻ്റാണ് ഇപ്പോൾ രണ്ട് പോയിൻ്റ് പറഞ്ഞത് ഓക്കെ അടുത്ത മൂന്നാമത്തെ പോയിൻ്റ് വന്നിട്ട് നമ്മുടെ പ്രാവുകൾ തൂങ്ങി നിൽക്കുക എന്നുണ്ടോ ഇല്ലയെന്ന് ശ്രദ്ധിക്കണം കാരണം വെച്ചാൽ പ്രാവുകൾ ഏതൊരു അസുഖത്തിൻ്റെ സ്റ്റാർട്ടിങ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ പ്രാവിനെ ഒരു ടയർനെസ് തൂങ്ങി നിൽക്കുന്നത് പിന്നെ അങ്ങനെയുള്ള ഒരു ചെറിയ സിംറ്റംസ് ഒക്കെ കാണിച്ചായിരിക്കും ഏതൊരു അസുഖത്തിൻ്റെയും സ്റ്റാർട്ടിങ്ങൊക്കെ വരണം അപ്പോൾ അങ്ങനെയുള്ള അസുഖങ്ങളൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം അതിന് ഇപ്പോൾ പ്രാവിനെ കറക്റ്റായിട്ട് ഡെയിലി ശ്രദ്ധിക്കണം നമ്മൾ അതിന് കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് സപ്ലിമെൻറ്റ്സ് ഇപ്പോൾ വിമറാൾ പിന്നെ കാൽഷ്യം പിന്നെ നമ്മളെ ഗ്രിറ്റ് അങ്ങനെയുള്ള ഐറ്റംസൊക്കെ കൊടുക്കാൻ നോക്കുക ആ നമ്മളെ ഗ്രിറ്റ് പ്രാവുകൾക്ക് ഗ്രിറ്റ് മുടങ്ങാതെ കൊടുക്കാൻ നോക്കുക വന്നിട്ട് ഇപ്പോൾ ഒരു വീക്കിലി വൺസ് അല്ലെങ്കിൽ ട്വൈസ് ആയാലും ഗ്രിറ്റ് കൂട്ടിൽ ഗ്രിറ്റ് വെച്ചിരുന്നാലും മതി ഗ്രിറ്റ് വന്നിട്ട് അങ്ങനെ വലിയ പ്രശ്നമുള്ള സാധനമൊന്നുമല്ല നമ്മൾ നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കാറിയാന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് ഇതേപോലെ ചൂടുകല്ല് പൊടി ചാമ്പൽ മറ്റേ കരിക്കട്ടയുടെ പൊടി പിന്നെ കടൽനാക്ക് മറ്റേ അങ്ങനെയുള്ള കുറേ സാധനങ്ങളുണ്ട് മെഗ്നീഷ്യം കാൽഷ്യം അങ്ങനെയുള്ള എന്തൊക്കെ സാധനങ്ങളുണ്ട് അയൺ ഇതൊക്കെ വന്നിട്ട് നമുക്ക് നാച്ചുറലായിട്ട് പ്രാവുകൾക്ക് ഇപ്പോൾ കിട്ടില്ല നമ്മളിപ്പോൾ കോളനി സിസ്റ്റം ആയിട്ട് ഇപ്പോൾ പറവ പ്രാവുകളൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനങ്ങനെ തുറന്നങ്ങനെ ചുമ്മാ വിട്ടില്ല തുറന്ന് വിട്ട് കഴിഞ്ഞാൽ പ്രാവൾ എന്താ പറയുക അവരുടെ ഇഷ്ടത്തിന് അങ്ങ് നടന്നു കഴിഞ്ഞാൽ പിന്നെ അത് പറന്നില്ല എന്നൊക്കെ വരും നമ്മൾ സാധാരണ നാടൻ പ്രാവിനെ പോലെയൊക്കെ അപ്പോൾ നമ്മൾ മോസ്റ്റ്ലി അതിനെ അടച്ചിട്ടായിരിക്കും വളർത്തുന്നത് നമ്മൾ ഈ കോളനി സിസ്റ്റം അല്ല അടച്ചിട്ടായിരിക്കും വളർത്തുന്നത് അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ കോളനി സിസ്റ്റം ആയാൽ പോലും ഇപ്പം പ്രാവിന് അതിന് നാച്ചുറൽ ആയിട്ടുള്ള ഇത് കിട്ടണമെന്നില്ല അപ്പോൾ നമ്മൾ ഗ്രിറ്റ് കൊടുക്കുന്നത് ബെറ്റർ ആയിട്ടല്ല അതുകൊണ്ട് മുടങ്ങാതെ ഗ്രിറ്റ് കൊടുക്കാൻ നോക്കുക വീക്കിലി ടോയ്സ് കൊടുക്കാൻ നോക്കുക പിന്നെ അതേപോലെ തന്നെ പ്രാവുകളെ വെയിൽ കൊള്ളിക്കണത് അതും മുടങ്ങാതെ തന്നെ പ്രാവുകളെ വെയിൽ കൊള്ളിക്കാൻ നോക്കുക വെയിൽ കൊള്ളിക്കണ മുടങ്ങാതെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഡെയിലി കൊള്ളിക്കണത് ഞാൻ പറയില്ല വീക്കിലി വൺസ് അതിനെ വെയിൽ കൊള്ളിക്കാൻ നോക്കുക വന്നിട്ട് കാരണം വെച്ചാൽ പ്രാവുകളുടെ കാല് തളർന്ന അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരും അതിന് വന്നിട്ട് വിറ്റാമിൻ ഡി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അതിന് അതിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ കാണിച്ചു തുടങ്ങും അപ്പോൾ അതുകൊണ്ട് തന്നെ വെയിൽ കൊള്ളിക്കണതിൽ കറക്റ്റായിട്ട് നോക്കാൻ നിൽക്കുക ഓക്കെ പിന്നെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കേജിൻ്റെ സ്പേസ് ഇപ്പോൾ നമ്മൾ ഫാൻസി പ്രാവുകളതൊക്കെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ മിക്കവാറും കേജിലിട്ടായിരിക്കും നോക്കണം അപ്പോൾ അതിന് മിനിമം മിനിമം എന്ന് വെച്ചാൽ മിനിമം
രണ്ടടി വീതിയിൽ കുറയാതെ വേണം കേജ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ പറയുക, നമ്മളതിനെ ഫുൾ ടൈം കേജ് ഇട്ടിരിക്കുന്നില്ല, അപ്പോൾ അതിനനുസരിച്ച് അവർക്ക് അങ്ങോട്ട് ഉള്ള ഒരു സ്പേസ് നീങ്ങാനും ഇതിനൊക്കെ ഉള്ള സ്പേസായിട്ട് ഒരു 1.5 അടി ഹൈറ്റും 2 അടി വീതിയും കൊടുക്കണം നമ്മൾ കേജിന്. ഇപ്പോൾ പറാവ പ്രാവാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇപ്പോൾ ഞാൻ ചെയ്തിരിക്കുന്ന എല്ലാ കേജിനും വന്നിട്ട് 1 അടി ഹൈറ്റും വരും, 1.5 അടി ഉള്ളും വരും, ഉള്ളിലോട്ട് 1.5 അടി വരും, സൈഡ് വന്നിട്ട് ഏകദേശം 1 അടി ഹൈറ്റ്, 1 അടി സൈഡ്, 1 അടി ഉള്ളു വന്നിട്ട് ഏകദേശം 1.5 അടി വരും. ആ റേഞ്ചിലൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. മിനിമം ഈ റേഞ്ചിൽ കൊടുത്തു കഴിഞ്ഞാൽ പ്രാവ് കുറച്ച് ക്ഷീണമെന്ന് കാണില്ല. നമ്മളിപ്പോൾ ചെറിയ ഒരു ഇടുങ്ങിയ കൂടൊക്കെ വെച്ച് കൊടുത്താലും പ്രാവ് അതിനകത്ത് കയറുമ്പോൾ മുട്ടയിടയും അവർക്കങ്ങനെ നിൽക്കാനുള്ള സ്പേസ് കിട്ടും. പക്ഷേ അതിൻ്റെ കാഷ്ടം വീണ് ക്ലീൻ ചെയ്യാനും അങ്ങനെയുള്ള പറ്റാത്തൊരു സിറ്റുവേഷനും അതേപോലെ തന്നെ പ്രാവൊക്കെ ഒരു ഫ്രീ ആയിട്ട് നിൽക്കാൻ പറ്റാത്തൊരു സ്പേസും അങ്ങനെയുള്ളതൊക്കെ വരും, പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരാതിരിക്കേണ്ട നമ്മൾ കേജ് ഇച്ചിട്ട് നല്ലതായിട്ട് കേജ് പണിത് കഴിഞ്ഞാൽ നമ്മുടെ പ്രാവൊക്കെ ഹാപ്പിയായിട്ട് നിൽക്കാനും പറ്റും, അതനുസരിച്ചുള്ള റിസൾട്ടും കാണും നമുക്ക്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ ഇപ്പോൾ നമുക്ക് ആക്ച്വലി പെട്ടെന്ന് മനസ്സിലാകാൻ പറ്റാത്ത എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ, ഇപ്പോൾ അസുഖങ്ങളൊക്കെ വന്നിട്ട് നമുക്ക് പെട്ടെന്ന് അതിനെ എന്താണ് പ്രോബ്ലം എന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ നമ്മൾ അടുത്തുള്ളൊരു വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നോക്കുക പ്രാവിനെ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എൻ്റെ അടുത്തൊരു പ്രാവ് ഉണ്ടായിരുന്നു, എൻ്റെ അടുത്തൊരു പ്രാവിന് വന്നിട്ട് ആക്ച്വലി കാലില് ഒരു നീര് പോലെ വന്നു. നീരെന്ന് വെച്ചാൽ ഒരു ചെറിയൊരു തടുപ്പ് പോലെ, ഒരു എന്താ പറയുക, ആ ഒരു നീര് പോലെ വന്നു. ആ നീര് പോലെ വന്നിട്ട് ആ കാലത്ത് തറയിൽ കുത്തില്ല, തറയിൽ കുത്താതെ അങ്ങനെ മുണ്ടി മുണ്ടി ഒറ്റ കാലിൽ നടക്കുമായിരുന്നു. ഒറ്റ കാലിൽ നടക്കണമല്ല, അത് മോസ്റ്റ്ലി കൂട്ടിനകത്ത് തന്നെ ഇരിക്കും. ഞാൻ ഹാൻഡ് ഫീഡ് ചെയ്താണ് ഏകദേശം 1 മാസത്തോളം കൊണ്ടുപോയത്. ആ 1 മാസത്തോളം കൊണ്ടുപോയിട്ട് പിന്നെയും എന്താ പറയുക, ആക്ച്വലി അത് എനിക്കറിയാമെന്നുള്ള മെഡിസിൻസ് ഞാൻ ആദ്യം കൊടുത്തു, അതിന് മാറ്റമില്ല. പിന്നെ എൻ്റെ നല്ല ബ്രീഡേഴ്സായിട്ടുള്ള അറിയാമെന്നുള്ള കൂട്ടുകാരുടെ അടുത്ത് ചോദിച്ച് അവരടുത്ത് വീണ്ടും മെഡിസിൻസ് വാങ്ങിച്ചൊക്കെ കൊടുത്ത്, എന്നിട്ട് മാറ്റമൊന്നുമില്ല. ലാസ്റ്റ് ഞാൻ പോയി ചെന്ന് വെറ്റിനറി ഹോസ്പിറ്റലിൽ പോയിട്ട് ഇതേപോലെ പ്രാവിനെ കാണിച്ചു. അപ്പോൾ പറഞ്ഞാൽ അത് എന്തോ ഇൻഫെക്ഷൻ അടിച്ചതാണെന്ന് പറഞ്ഞിട്ട് ഒരു മരുന്ന് അവർ തന്ന്. അത് സാധാരണ കാണാൻ വേണ്ടി ഒരു ഇതില്ലാത്ത ഒരു വലിയ അങ്ങനെ വലിയ ഇതുള്ള സാധാരണ ഒരു കുപ്പി കൊണ്ട് ആ കുപ്പിക്കകത്ത് അവർ ഒഴിച്ച് തന്നെയാണ്. നമ്മൾ ഒരു എഴുതി തന്ന് പുറത്തുനിന്ന് മെഡിക്കൽ സ്റ്റോർ ഒന്നും വാങ്ങിക്കാൻ സാധാരണ ഒരു കുപ്പിയിൽ ഒഴിച്ച് തന്നെ ആ മരുന്ന് ഒരു ഒരാഴ്ച പോലും തികച്ച് കൊടുക്കേണ്ടി വന്നില്ല. ഒരു അഞ്ച് ദിവസം കൊടുത്തോളൂ. 5 ദിവസം കൊടുത്തപ്പോഴേക്കും ആ നീര് വറ്റി സാധനം ഓക്കെ ആയി. ഏകദേശം ഒരു 2 ആഴ്ച കൊണ്ട് പ്രാവ് വീണ്ടും പഴയതുപോലെ ഹാപ്പിയായി, സാധനം സെറ്റായി. ഇപ്പോൾ അത് എഗ്ഗും ചെയ്ത് വേറെ കുഴപ്പമില്ലാതെ നിൽക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മളെ കൊണ്ട് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു അസുഖമാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ അതിന് ഉടനടി തന്നെ വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകും, വെറുതെ അതിനെ ഇട്ട് കൊല്ലണ്ട. അതേപോലെ തന്നെ നമ്മൾ മിക്ക അസുഖങ്ങൾക്കും കറക്റ്റായിട്ടുള്ള മെഡിസിൻസ് അതിന് കൊടുക്കാൻ നോക്കുക. അത് വെറ്റിനറി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയാൽ ഡോക്ടറെ കാണിച്ച് കഴിഞ്ഞാൽ നമുക്ക് മെയിൻലി ഇത് അങ്ങനെ കറക്റ്റ് മെഡിസിൻ ഏതെന്ന് അറിഞ്ഞ് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. നമ്മളെ വിറ്റാമിൻസ് മുടങ്ങാതെ വിറ്റാമിൻസ് ഉള്ള വിറ്റാമിൻസ് സപ്ലിമെൻറ്റ്സ് ഇതൊക്കെ കൊടുക്കാൻ നോക്കുക. അതേപോലെ തന്നെ നമ്മളെ പ്രാവിന് വിരയിളക്കണത്, വിരയിളക്കണതും കറക്റ്റ് ടൈമിന് ഒരു 3 മാസം ഇടം ഇട്ട് വിരയിളക്കാൻ ശ്രമിക്കുക. പിന്നെ അതേപോലെ തന്നെ ഇനി ഒരു കാര്യം മെയിനായിട്ട് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ പ്രാവുകളെ മിക്കവാറും നമ്മൾ ഈ ഇപ്പോൾ ഓപ്പൺ ചെയ്തൊക്കെ വിട്ടിരിക്കുന്നതായിരിക്കും, കോളനി സിസ്റ്റമായിട്ടൊക്കെ വിട്ടിരിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വലിയ ഇതായിട്ട് തോന്നില്ല, ഒരു പ്രശ്നമൊന്നായിട്ട് തോന്നില്ല. നമ്മൾ പ്രാവുകളെ ജസ്റ്റ് ഒന്ന് കൂട്ടിലൊക്കെ ആക്കുന്ന സമയത്തൊക്കെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ കയ്യിലൊന്ന് പിടിച്ചൊക്കെ നോക്കണം. കയ്യിലേക്ക് പിടിച്ചു നോക്കുന്ന സമയത്ത് അതിനെന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും. കാരണം വെച്ചാൽ വെയിറ്റ് കുറഞ്ഞിരിക്കുന്നതോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു ക്ഷീണം പോലെ ഉള്ളതോ അങ്ങനെ വെച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും പെട്ടെന്ന്. ഇപ്പോൾ പ്രാവുകൾ വന്നിട്ട് അതൊരിക്കലും നമ്മളടുത്ത് വന്ന് പറയില്ല എനിക്ക് വയ്യ എനിക്ക് മരുന്ന് വേണം എന്നുള്ളതൊന്നും പറയില്ല. നമ്മളതിനെ പ്രാവുകളെ നമ്മുടെ കയ്യിലൊക്കെ എടുത്ത് നോക്കിയാലേ നമുക്ക് പ്രാവുകളെ ആക്ച്വലി ഒരു മനസ്സിലാവുള്ളൂ. വന്നിട്ട് ഇപ്പോൾ അവർ കോളൻ സിസ്റ്റം ആണെന്നുണ്ടെങ്കിൽ അവരങ്ങ് നടന്നോളൂ, നമ്മൾ പെട്ടെന്ന് ശ്രദ്ധിച്ചൊന്നുമില്ല. അവർ തീരെ ഒരു ഇതായിട്ട് വരുമ്പോഴായിരിക്കും നമ്മൾ ശ്രദ്ധിക്കും. നമ്മളിപ്പോൾ കേജൊക്കെ ആയിട്ടുള്ളതാണെങ്കിൽ ചിലപ്പോൾ പ്രാവ് കേജിനകത്ത് ഇറങ്ങാതിരിക്കുന്ന സമയമോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം ഇറങ്ങിയാലും ഒരു സൈഡിലൊക്കെ പോയി ചേർന്ന് ഒതുങ്ങി അങ്ങനെ നിൽക്കും, അങ്ങനെയുള്ള രീതിയിലൊക്കെ വരുമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ പ്രാവിനെ ജസ്റ്റ് ഒന്ന് പിടിച്ചു നോക്കുക. പിടിച്ചു നോക്കുമ്പോൾ നമുക്ക് അതിൻ്റെ വെയിറ്റ് ലോസ് ഉണ്ടോന്ന് അല്ലാന്നുണ്ടെങ്കിൽ അതിനെ ഇപ്പോൾ ബാക്കിലൊക്കെ നോക്കുമ്പോൾ അതിന് ലൂസ് മോഷൻ അങ്ങനെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടോന്നോ അല്ലെങ്കിൽ ഇപ്പോൾ എന്ത് പ്രശ്നമാണെന്നാണ് നമ്മൾ മിക്കവാറും കയ്യിലൊക്കെ പിടിച്ച് നോക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളതിൻ്റെ കുറച്ച് ടൈം അതിൻ്റെ കൂടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി അറിയാൻ പറ്റും പ്രാവിന്. അപ്പോൾ അങ്ങനെ പ്രാവുകളെ കറക്റ്റായിട്ട് നോക്കാൻ ശ്രമിക്കുക, നമ്മളതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഫിലെ ഒരു അസുഖം വരെയാണ്. ഇപ്പോൾ ഒരു പ്രാവിന് ഒരു അസുഖം വന്നാൽ ചിലപ്പോൾ അത് എല്ലാത്തിലൂടെ സ്പ്രെഡാകും. കാരണം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ വെള്ളമൊക്കെ വെച്ചിരിക്കുന്ന പാത്രത്തിലാണ്. ഇപ്പം പ്രാവുകൾ അതിൽ ഇറങ്ങിയൊക്കെ നിന്നിട്ട് ചിലപ്പോൾ കാഷ്ടം ഇടുക അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അത് മറ്റു പ്രാവുകൾക്കും പെട്ടെന്ന് അസുഖം വരാൻ സാധ്യത ഉണ്ടാകും. നമ്മളിപ്പം ഈ വെള്ളം വെച്ചിരിക്കുന്ന പാത്രത്തിൽ കൂടെ അസുഖങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരിക്കലും ഇപ്പോൾ ഒരു പ്രാവിന് അസുഖം വന്നിട്ട് ആ പ്രാവിനെടുത്ത് അങ്ങ് ഒരുമിച്ച് അങ്ങ് ഇട്ട് എല്ലാത്തിനോടും ഒരു സ്പ്രെഡാക്കാനുള്ള സിറ്റുവേഷൻ ഉണ്ടാക്കരുത്. നമ്മൾ ഏത് പ്രാവിനാണോ അസുഖം വരുന്നത് അതിനെ സ്റ്റാർട്ടിംഗ് സ്റ്റേജിൽ കണ്ടുപിടിക്കുക, അതിനെ തൽക്കാലത്തേക്ക് കുറച്ച് ദിവസത്തേക്ക് മാറ്റി നിർത്തി അതിനെ ആക്ച്വലി എന്താണ് മെഡിസിൻ കൊടുക്കേണ്ടതെന്ന് മനസ്സിലാക്കുക. ആ മെഡിസിൻ കൊടുത്ത് അതിനെ കറക്റ്റായിട്ട് ട്രീറ്റ് ചെയ്ത് പ്രോപ്പറായിട്ട് അതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഒരു കുഴപ്പം വരാതെ നമ്മളെ പ്രാവിലെ ലോഫ്റ്റിലെ എല്ലാ പ്രാവും സുഖമായിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ മെയിൻലി ഉദ്ദേശിച്ചിട്ടുള്ള പറയാൻ വേണ്ടി. അപ്പോൾ ആക്ച്വലി മോസ്റ്റ് ആൾക്കാർക്ക് അറിയാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ആയിരിക്കും, പക്ഷേ എന്നാലും പുതുതായിട്ട് വരുന്ന ഒരു തുടക്കക്കാരന് ഒരു സപ്പോർട്ടാവണം എന്നുള്ള രീതിയിൽ അവന് ഒരു ചെറിയൊരു എന്താ പറയുക ടിപ്പ് അങ്ങനെയുള്ള രീതിയിലൊക്കെയാണ് ഞാൻ ഉദ്ദേശിച്ച് വീഡിയോ ചെയ്തിരുന്നത്. അപ്പം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂട്ടിക്കുക. അപ്പോൾ ഞാൻ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. വീണ്ടും ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ, ഗുഡ് ബൈ.